ആവശ്യം വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വേണം, കടൽ പോകുന്ന എല്ലാവരെയും സംരക്ഷിക്കണം, മണ്ണെണ്ണയ്ക്കും പെട്രോളിനും വില കുറയ്ക്കുക. ഞങ്ങളുടെ തീരത്തെ ഞങ്ങൾക്ക് ഇത്ര കിലോമീറ്റർ എന്നുണ്ട് ഞങ്ങളുടെ കടപ്പുറം, അത് ഞങ്ങൾക്ക് ആവശ്യമാണ്. തമിഴ്നാട് 25 രൂപയാണ് 1 ലിറ്റർ വണ്ടണ്ട, ഇവിടെ 125 രൂപയാണ് ഇന്ന് വരിക്കണം മന്തിരി വാങ്ങണത്. ഞങ്ങൾക്ക് 25 രൂപയായിട്ട് മണ്ണെണ്ണ വേണം. ഞങ്ങളെ എല്ലാം സംരക്ഷിക്കണം. പിന്നെ ഞങ്ങൾ കടലിന്റെ മക്കൾ ഒരിക്കലും ഗവൺമെന്റുകാർക്ക് അടിമയല്ല. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്ത് മന്ത്രിമാർ ഇവിടെ വരണം. ഞങ്ങളുടെ തീരത്ത് ഞങ്ങളുടെ മക്കൾക്ക് കളിക്കണം, ഞങ്ങൾക്ക് പണിക്ക് പോകണം. ഇവിടെ കടൽപ്പുറ്റി കെട്ടിയിട്ട് ഞങ്ങൾ മതിലേറ്റി അടയ്ക്കാൻ വന്നാൽ ഞങ്ങൾ സമ്മതിക്കൂല. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ട് ഞങ്ങളുടെ മക്കളെ ഓർത്താൻ വഴിയില്ല. അത് ഞങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യമാണ്. ഈ തുറമുഖം കാരണം കൊണ്ട് ഈ കാറ്റ് വരുമ്പോൾ ഈ പറയാൻ പറ്റുന്ന സമയത്താണ് കടൽ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോഴും മരണം ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഇവിടെ. നിസ്സാരമായ കാറ്റിന് പോലും ഈ 2 ആഴ്ച മുമ്പേ ഒരു തമിഴ്നാട്ടിലെ ഒരു ചെറുക്കനാണ് ഇവിടെ മരിച്ചത്. അവിടെ പണിക്ക് പോകാൻ പറ്റാതെ അവരിവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലുള്ളവർ. ഞങ്ങളൊക്കെ പണിക്ക് പോകും, 10,000 രൂപ കിട്ടിയാൽ അവർക്ക് 500 രൂപ വരെ കിട്ടൂല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അവിടെ പ്രശ്നം പലരും ഉണ്ട്. കാലൊക്കെ കടപ്പുറത്തെ കടലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മൊമ്മക്കെ വളർത്താനും ഞങ്ങൾ കടൽ വേണം. നിങ്ങൾ കടലിൽ അവർ കെട്ടിയാ മത്സ്യത്തൊഴിലാളി മീൻ ജീവിക്കാൻ പറ്റൂല ഇവിടെ. അത് കാരണം കൊണ്ടാണ് ജനങ്ങൾ ഒന്നിളകിയത്. കാര്യം മണ്ണണയ്ക്ക് വില കൂട്ടുന്നുണ്ട്, വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട്, ജനങ്ങൾ കടലിൽ പോയാൽ അവരെ സംരക്ഷിക്കാൻ ആളില്ല. പാവങ്ങളൊക്കെ കഷ്ടപ്പെടണമില്ല. പിന്നെ എന്തിനൊക്കെ ഇങ്ങനെയൊക്കെ ഇല്ലാതെ മക്കളൊക്കെ വളർത്തണ്ട്. ഞങ്ങൾ ഇന്നോ നാളെ മരിക്കും. ഞങ്ങളുടെ കൊച്ചു കൊച്ചു കുട്ടികളെ എന്താ ചെയ്യും? കടൽ കൊണ്ടുള്ള ജീവിതം പഠിപ്പിക്കണം ഞങ്ങൾക്ക്. എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ കടൽ കൊണ്ടാണ്. വേറെ ഞങ്ങൾക്ക് ഒരു വസ്തുവും സ്വത്തും ഇല്ല. ഞങ്ങൾ പാവങ്ങളാണ് കടപ്പുറത്ത് കാരണം. മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഗുരുതരമായ 7 പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന്. അപ്പം ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ മുഴുവൻ മതിൽ കെട്ടി. ഇന്ന് ആ മതിൽ തകർത്താണ് ഞങ്ങൾ അദാനിയുടെ കവാടത്തിൽ കൊണ്ടുപോയി ഞങ്ങളുടെ പതാക ഉയർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ യുവജനങ്ങളുടെയും ഞങ്ങളുടെ സമുദായത്തിൻ്റെയും പതാക ഉയർത്തി. അത് പ്രതീകാത്മകമായ തേരോട്ടത്തിലൂടെ അതിജീവിച്ച് അദാനിക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. ഇനിയും നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയാൽ കടലിലൂടെയും കരയിലൂടെയും ഞങ്ങൾ കടന്നു വന്ന് ഈ പോർട്ട് നിർമ്മാണം നിർത്തിവെക്കും. കടലിന്റെ മക്കളെ തൊട്ട് കളിച്ചാൽ അക്കളി ഇക്കളി തീക്കളിയാണ്. സർക്കാരിന്റെ അടുത്ത് തന്നെ പറഞ്ഞു പറയണം, ഞങ്ങൾക്ക് ഈ ഹാർബർ വേണ്ട. ഞങ്ങൾക്ക് കടലോര മക്കൾ കടലുകൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാം. ഞങ്ങൾക്കിത് വേണ്ട. മക്കളെ ഞങ്ങൾക്ക് ഇതൊക്കെ വേണം. ബോട്ടുകൾ കുത്താൻ വേണ്ടി ഇനി വരട്ടെ എന്ന് ഞാൻ കരുതിയിരിക്കണം. ഓട്ടുകൾ ഓടുകൾ ഇട്ട് കൊടുക്കാം. ഓട്ടുകൾ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ വരട്ടെ. തീരദേശത്ത് വസിക്കുന്ന ആളുകൾ സമരരംഗത്തോട്ട് വന്നു. ഇന്ന് വരെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയാണ്, തീരദേശത്തിന് വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തീരദേശത്തുള്ള ആളുകൾക്ക് അവർ കാണുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ തീരദേശത്തുള്ള ആളുകൾ കന്ധന്മാരായിരിക്കണമെന്നാണ് തോന്നുന്നത്. ഇന്നലെ ഞാൻ ഒരു ചാനൽ ചർച്ചയില് അവരോട് പറഞ്ഞു, എനിക്ക് ജനാധിപത്യങ്ങൾക്ക് മുന്നിൽ ആരും അതുകൊണ്ട് നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെയും മുന്നേറ്റം കണ്ടുകൊണ്ട് അശാസ്ത്രീയമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഈ പോർട്ടിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കണം. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, ഇതെല്ലാം തീരം കവരും, അതുകൊണ്ട് ഇത് നിർത്തി പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഇല്ല തീരം കവരില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഈ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തുക, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണോ പഠനം നടത്തുക. ഇനി പഠനം നടത്തേണ്ടത് അദാനി സ്പോൺസർ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരല്ല, ഞങ്ങൾക്കും ശാസ്ത്രജ്ഞന്മാരുണ്ട്. മുക്കുവ സമുദായത്തിൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ ഇന്നേറ്റ് ക്വാളിറ്റി ഉണ്ട്. അവർ ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നക്ഷത്രം നോക്കി കടലിൽ പോയി മീനൊക്കെ കണ്ടുപിടിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് വളരെ ശാസ്ത്രീയമായ അറിവുണ്ട്. അതിന് ഒരുപക്ഷെ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ എഴുതിയിട്ടില്ലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ആളുകളെയും വെച്ച് ആദ്യമായി ഇതിനെക്കുറിച്ചൊരു ശാസ്ത്രീയ പഠനം നടത്തുക. ഇത് വന്നാലുള്ള കുഴപ്പം എന്താണ്? ഇപ്പോൾ ഏതാണ്ട് 30% ആയുള്ളൂ, ഏതാണ്ട് 7 വരി വീടുകളാണ് കരയിൽ നിന്ന് പോയിരിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയ പഠനം നടത്തുക. കേരള സർക്കാരിൻ്റെ പണം കൊണ്ടാണ് ഇതെല്ലാം കെട്ടിയിരിക്കുന്നത്. ഇനി മരണത്തിൻ്റെ നായകൻ അദാനി വരുമ്പോൾ അയാളുടെ പൈസ വളരെ കുറച്ച് അതിനകത്ത് വരുവുള്ളൂ, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ വേറൊരു തുറമുഖമായിട്ട് മാറ്റിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കാൻ പോകണമെങ്കിൽ മണ്ണെണ്ണ വേണം, മണ്ണെണ്ണ വേണം, മണ്ണെണ്ണ കൊടുക്കണ്ടേ? മണ്ണെണ്ണയ്ക്ക് വിലക്കയറ്റമാണ്. എപ്പോഴും വിലക്കയറ്റത്തിനെതിരെ കുതിച്ചു പായുന്ന സർക്കാരാണ് ഇവിടുത്തെ സർക്കാർ. പക്ഷേ പെട്രോളിന് വില കൂടിയാലും അതുപോലെ തന്നെ മണ്ണെണ്ണയ്ക്ക് വില കൂടിയാലും ഇവരുടെ ടാക്സ് ഒന്നും ഇവർ കുറയ്ക്കില്ല. അപ്പോൾ തമിഴ്നാടിനെ പോയി കണ്ടുപഠിക്കണം, MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയെ കണ്ടുപഠിക്കണം. അവിടെ സബ്സിഡി റേറ്റിലാണ് മണ്ണെണ്ണ കൊടുക്കുന്നത്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തുകൊണ്ട് മണ്ണെണ്ണ കൊടുക്കുന്നില്ല? ഇതിനൊന്നും അവർക്കൊരു ഉത്തരമില്ല. കാരണം മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കാശ് ഒത്തിരിയേറെ വിദേശ നാണ്യം നമുക്ക് നേടിത്തരുന്നുണ്ട്.